നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാനും സുഹൃത്തുക്കളും സുഹൃത്തിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് കണ്ണൂര് കറങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് 1 മണിക്കാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഏകദേശം 2 മണിയോളമായി ഞങ്ങൾ പുതിയൊരു എത്തുമ്പോൾ വലിയ പിള്ളേർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ കുറേ ഹോട്ടലുകൾ തപ്പി അപ്പോഴാണ് പുതിയൊരു ഹോട്ടൽ ആനന്ദ് ഭവൻ ഓപ്പൺ ചെയ്ത ഒരു പുതിയൊരു ഹോട്ടൽ കണ്ടത്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ കയറാമെന്ന് വെച്ച് കയറി. അവിടെ കയറിയപ്പോൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് നമുക്ക് 1-ാം തീയതി തന്നെ ഓണസദ്യ, അവിടെ അന്നത്തെ സ്പെഷ്യാലിറ്റി ആയിരുന്നു ഓണസദ്യ. എന്തായാലും ഞങ്ങൾ ഇരുന്ന് കൈകഴുകി ഇരുന്ന് നല്ല ഈ അടിപൊളി ഇലയിൽ ആദ്യം തന്നെ നമ്മുടെ വാഴയ്ക്ക വറുത്തതും മുളകും ഉപ്പും എല്ലാം വെച്ച് 20 കറികളുണ്ടായിരുന്നു അവിടെ. വളരെ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഓണം വളരെ നേരത്തെ, സാധാരണ ഓണത്തിന് തിരുവോണത്തന്നാണ് വലിയ സദ്യ നമ്മൾ ഇതുപോലെ കഴിക്കുക. ഓണസദ്യ ഇത് നേരത്തെ 1-ാം തീയതി നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് ഓരോന്നോരോ നോക്കാം. നാടൻ വാഴയിലയിലെ നമ്മൾ അത്തപ്പൂക്കളം ഇട്ട പോലെ പല വർണ്ണങ്ങൾ പല കളറുകളിലായി കറികൾ, ഓലലും തീയലും ഈ ഇഞ്ചി തീയലും അല്ലെങ്കിൽ കൂട്ടുകറിയും എന്താ അല്ലേ, കാണാൻ തന്നെ ഒരു എന്താ അവന് പറയാ, വാക്ക് കിട്ടുന്നില്ല. അതുപോലെ 20 കറികളായിരുന്നു വിളമ്പിയത്. ഓലനുണ്ട്, കിച്ചടിയുണ്ട്, പച്ചടിയുണ്ട്, മോരുകറി. ഒരു പ്രമാദമായൊരു സദ്യ, അല്ലെങ്കിൽ നമുക്ക് ഓണത്തിന് കഴിക്കാൻ പറ്റുന്നത് പോലെ തന്നെ അതിമനോഹരമായ ആ ഇലയിലെ കറികൾ വിളമ്പുമ്പോൾ തന്നെ ഓണപ്പൂക്കൾ ഇട്ട പോലുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നല്ല ഭംഗിയായിട്ട് കാണാൻ തന്നെ നമുക്കേതായാലും കഴിക്കാം. മുഴുവൻ വിളമ്പി കഴിയുമ്പോഴത്തേക്ക് ചോറൊക്കെ ഇട്ട് മൊത്തത്തിൽ വിളമ്പി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കഴിക്കാൻ തുടങ്ങാം. പൂസനിലയിൽ വെള്ളം മുല്ലപ്പൂക്കൾ പോലെ ഇതാ നല്ല വെള്ള അരി ചോറിട്ട്, ഓ കാണുമ്പോൾ തന്നെ നിനക്ക് കൊതിയാവുന്നില്ലേ, നല്ല അടിപൊളി സദ്യ. ഇതെല്ലാം നമുക്ക് കഴിച്ചു നോക്കാം. ഈ ഹോട്ടലിലെ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഷെഫ് തന്നെയാണ് നമുക്ക് വിളമ്പി തരുന്നത്. അത് തന്നെ മനസ്സ് നിറഞ്ഞ് അല്ല വയറും നിറയുന്ന ഒരു കാര്യം തന്നെ. അദ്ദേഹത്തിൻ്റെ പേര് രതീഷ് എന്നാണ്. ആനന്ദ് ഭവനിലെ നമ്മുടെ ഇന്നത്തെ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 20 കറികളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു സദ്യ. ഇന്ന് 1-ാം തീയതിയാണ്. 1-ാം തീയതി തന്നെ നമ്മൾ ഫസ്റ്റ് ഓണത്തിന് മുന്നോടിയായി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഓണസദ്യ കഴിച്ചുകൊണ്ട് തന്നെ ആനന്ദ് ഭവൻ പറഞ്ഞ പുതിയ ഹോട്ടലല്ലേ, അല്ലേ? പുതിയ ഹോട്ടലാണ്. കണ്ണൂരിൽ നിന്ന് വരുമ്പോഴത്തേക്കും പുതിയൊരു പുതിയൊരു പലർക്കും എവിടെയാണെന്ന് അറിയണമെങ്കിൽ ഒരു ബാറും പുതിയൊരു കണ്ണൂർ ഭാഗത്താണെങ്കിൽ ആ ബാറ് കഴിഞ്ഞ വളരെ ലെഫ്റ്റ് സൈഡിലാണ്. തലപ്പുറത്ത് ഭാഗത്ത് വരുന്നവരാണെങ്കിൽ ഇത് റൈറ്റ് സൈഡ്, പുതിയ ഒരു ടൗൺ കഴിഞ്ഞ വളരെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും. കഴിച്ചു കൊടുക്കണം, മിക്ക ഐറ്റംസ് കൊണ്ട് വരണം. ഓലുണ്ട്, ഒരു കുട്ടികളുണ്ട്, അതിൻ്റെ പേര് പച്ചടി, കിച്ചടി, അല്ല അതെ നല്ല പുളിഞ്ചിയുടെ പുളിഞ്ചി അല്ലേ, നല്ല രുചിയാണ്. സദ്യ എല്ലാം കഴിച്ച് നമ്മള് അടിപൊളി 2 തരം പായസമുള്ളത് സേമിയ അല്ലേ,
സദ്യ എന്നിട്ട് ഞങ്ങൾ കണ്ണൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കുറേ ഹോട്ടലിൽ തപ്പി അതാണ് നമുക്ക് കിട്ടിയ ആനന്ദമാണ്. പക്ഷേ ഇന്ന് വന്ന് മുതലായി നല്ല ഓണസദ്യയായിരുന്നു, നല്ല അടിപൊളി ഓണസദ്യ. ഒന്നാം തീയതി തന്നെ ഓണസദ്യ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നല്ല ഫ്രണ്ട്ലിയായിട്ട് ഇടപെടുന്ന നല്ല സ്റ്റാഫ്, കുട്ടികളെ കൊണ്ടൊക്കെ വന്ന പ്രത്യേക പിള്ളേർക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. നല്ല പാർക്കിങ്ങും ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ല നമ്മുടെ നാടൻ ഓണസദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കറികൾക്കെല്ലാം. നല്ല ആംബിയൻസാണ്, കാണാൻ തന്നെ നല്ലൊരു ആംബിയൻസാണ്. നല്ലൊരു ഫുൾ സോളാറിലാണ് നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. സാധിക്കുന്നവരൊക്കെ ഇതിലെ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടെ കയറി ഒന്ന് കഴിക്കുക, അത് ഇഷ്ടം കഴിച്ചു നോക്കുക. നല്ല ഭക്ഷണമാണ്, നല്ല സൗകര്യമാണ്, ഇഷ്ടംപോലെ ആളുകൾക്ക്. നിങ്ങൾ എത്ര പേര് വന്നാലും ഇതിനകത്ത് കയറി ഇതിനകത്ത് ഭക്ഷണം കഴിക്കാൻ. അപ്പം മറ്റൊരു ബ്ലോഗുമായി കണ്ടുപിട്ടാം. ഓക്കെ, താങ്ക് യു.